ആയിരം രൂപയുടെ 18 മാസ തവണകളും സ്കീം രണ്ടിൽ 2000 രൂപയുടെ 15 മാസ തവണകളുമാണുള്ളത്. ഓരോ മാസവും നറുക്കെടുപ്പ്, വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡൻ ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായി. മഹിതമായ ഇന്ത്യൻ സംസ്കാരം വീണ്ടെടുക്കാൻ വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിയെ ബഹുഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് സെയ്ദ് ഫസൽ ജിഫ്രി തങ്ങൾ ആവശ്യപ്പെട്ടു. വയനാട് ലോക്സഭാ യുഡിഎഫ് സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിക്ക് പിന്തുണയുമായി മലപ്പുറം ജില്ലാ ലഹരി നിർമ്മാർജ്ജന സമിതി വയനാട് മണ്ഡലത്തിൽ നടത്തുന്ന വാഹന പ്രചരണ ജാഥ എടവണ്ണയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും ഒരുമിച്ച് പോകുക എന്നുള്ളതാണ് കേരളത്തിന്റെ മാതൃക. അതിനെപ്പോലും തുരങ്കം വെക്കുന്ന ഈ ഫാസിസ്റ്റ് ഭരണത്തെ തയ്യാറാക്കാൻ നിങ്ങളെല്ലാവരും രാഹുൽ ഗാന്ധിക്ക് പിന്തുണ പ്രഖ്യാപിക്കണം. നിങ്ങളെ വിലയേറിയ വോട്ടുകളും രാഹുൽ ഗാന്ധിക്ക് നിങ്ങളെ രേഖപ്പെടുത്തണമെന്നാണ് അപേക്ഷിക്കുന്നു. മറിച്ച് നമ്മൾ ലഹരിക്കെതിരെ പ്രവർത്തിക്കുന്ന സമയഘട്ടങ്ങളിൽ ലഹരി പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ഇടത് വശം ഗവൺമെന്റ് കൊണ്ടുവന്നത്. ഈ രാഷ്ട്രീയ എല്ലാ രാഷ്ട്രീയവും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു സംഘടനയാണ് LNS. പക്ഷേ ലഹരിയുമായി ബന്ധപ്പെട്ട പല വിഷയത്തിലും ലഹരിയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്രവണത മാർക്സിസ്റ്റ് പാർട്ടി എടുത്തതുകൊണ്ട് ഈ പ്രാവശ്യം മാർക്സിസ്റ്റ് പാർട്ടിക്കും എതിരെ പ്രവർത്തിക്കാൻ LNS തീരുമാനിക്കുകയുണ്ടായി. അതുകൊണ്ട് രണ്ട് കൂട്ടരെയും നിങ്ങൾ പരാജയപ്പെടുത്തുന്ന ഇന്നത്തെ കാലഘട്ടത്തിന് ആവശ്യമാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും വോട്ടും UDF നൽകി അതിന്റെ ഉത്തരവാദിത്തം നിങ്ങളെല്ലാവരും നിർവഹിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ലഹരി നിർമ്മാർജ്ജന സമിതിക്ക് കക്ഷി രാഷ്ട്രീയമില്ലെന്നും എന്നാൽ ഇടതുപക്ഷ സർക്കാർ ഭരണത്തിലേറി രണ്ടാം തവണയും മദ്യഷാപ്പുകൾ അടിക്കടി തുറക്കുന്നതിലും പ്രതിഷേധിച്ചുകൂടിയാണ് ഇത്തവണ രാഹുൽ ഗാന്ധിക്ക് പിന്തുണയർപ്പിച്ചിട്ടുള്ള സംഘടനയുടെ പോരാട്ടമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ജാഥ ഡയറക്ടർ PP അലവിക്കുട്ടി മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. LNS സംസ്ഥാന ജനറൽ സെക്രട്ടറി OK കുഞ്ഞിക്കോമു മാസ്റ്റർ, ജില്ലാ പഞ്ചായത്ത് അംഗം എം ഷെരീഫ ടീച്ചർ കൊണ്ടോട്ടി, ജാഥ ക്യാപ്റ്റൻ അബൂബക്കർ എടവണ്ണ, അബൂബക്കർ തെച്ചമ്പറ്റ, PK അബ്ദുൽ ലത്തീഫ് ഒതായി, ടി രായിൽ, VP ലുക്മാൻ, PP റൌഫ്, യു മനോജ്, ഹലീം മമ്പാട്, അൻഷിഫ് പൂക്കോട്ടുമാടം എന്നിവർ പ്രസംഗിച്ചു. ഏർനാട് മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിൽ ജാഥയ്ക്ക് സ്വീകരണങ്ങൾ ലഭിച്ചു. ഈസ്റ്റ് ലൈവ്, എടവണ്ണ.